ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഓപ്പൺ പേപ്പറിൻ്റെ സിലബസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് സിലബസിലോട്ട് കടക്കാം. ഒന്നാമത്തെ മോഡ്യൂളിൽ ഞാൻ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കമ്പ്യൂട്ടർ? നമ്മൾ ആദ്യമായിട്ട് ബേസിക്കായ കമ്പ്യൂട്ടറിൻ്റെ പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്. എന്താണ് ഇൻട്രൊഡക്ഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ എന്താണ് എന്ന് ഓരോ ലെവലിനനുസരിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തരും പറയുന്ന ഡിഫറൻറ്റ് ആൻസേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഈവൻ ഒരു ചെറിയ കുട്ടി പോലും കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചാൽ പറയും. കാരണം കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ കമ്പ്യൂട്ടറുള്ള വീടാണെങ്കിൽ എന്തായാലും കുട്ടിക്ക് കമ്പ്യൂട്ടർ അറിയാം. പക്ഷെ ഒരിക്കലും അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് കുട്ടിക്ക് അറിഞ്ഞോളുന്നില്ല. ചിലപ്പോൾ ടി വി പോലത്തെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പ് കാണിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കാം കമ്പ്യൂട്ടർ ഡിഫൈൻ ചെയ്യുന്നത്. അതേസമയം സ്കൂളിലോട്ട് പോവാൻ സ്റ്റാർട്ട് ചെയ്ത കുട്ടി കമ്പ്യൂട്ടർ അറിയാം. ഇപ്പോഴത്തെ ഫസ്റ്റിൽ തന്നെ കമ്പ്യൂട്ടറിനെ പോലുള്ള ഡിവൈസുകൾ പരിചയപ്പെടുന്നതുകൊണ്ട് കുട്ടിക്ക് അറിയാം. അവിടെ ജസ്റ്റ് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് അല്ലെങ്കിൽ വൈദ്യുതിക്ക് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്നുള്ള രീതിയിലാണ് പറയാം. അത്രേ അറിയുള്ളൂ. പക്ഷേ ഒരു ലാസ്റ്റ് വേണം നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തിയ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഡെഫിനിഷൻ നൽകാൻ കഴിയില്ല. കാരണം അത്രയും ബേസിക്കായ ഡെഫിനിഷനാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളറിയാം കമ്പ്യൂട്ടറിനെ വേണ്ടി ഡിഫൈൻ ചെയ്യുമ്പോൾ. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കാം. ഒരു മെമ്മറബിൾ ഡിവൈസെന്നോ അതല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റിംഗ് പർപ്പസിനുള്ള ഡിവൈസാണെന്നോ അല്ലെങ്കിൽ സ്പീഡ് വളരെ കൂടിയ അല്ലെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന അങ്ങനെ പലതരത്തിൽ ഡിഫൈൻ ചെയ്യാം നമുക്ക് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞോണമെന്നുണ്ടാവില്ല. കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ്. ഒരു പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക്സ് ഡിവൈസാണ്. അപ്പോൾ വെറുമൊരു ഇലക്ട്രോണിക് ഡിവൈസാണെന്ന് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പറയാം. പക്ഷേ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ് അതിപ്പോൾ ആ പേര് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അറിയണം പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ ഡിവൈസ് ഇലക്ട്രോണിക്സ് ഡിവൈസിന് പറയുന്നത്. ദാറ്റ് ആക്സെപ്റ്റ്സ് റോ ഡാറ്റ ആസ് ഇൻപുട്ട് ആൻഡ് പ്രോസസ് ഇറ്റ് വിത്ത് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പ്രൊഡ്യൂസ് ദ റിസൾട്ട് ആസ് ഔട്ട്പുട്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റിനനുസരിച്ചിട്ട് ആ റിക്വസ്റ്റാണ് ഡാറ്റ, റോ ഡാറ്റ റിക്വസ്റ്റ്. റോ ഡാറ്റ ആണ് ഒരു അസംസ്കൃത വസ്തു, അതായത് ഒരു പ്രോസസ്സ് ചെയ്യപ്പെടാത്ത വസ്തു അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന. നമുക്കൊരു അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൂലുകൾ. നൂല് മീൻസ് സിൽക്ക്. നമ്മളൊരു ഡ്രസ്സ് തുന്നുക, ക്ലോത്ത് തുന്നുമ്പോൾ നൂല് എന്ന് പറഞ്ഞ അസംസ്കൃത വസ്തുണ്ട്. വസ്ത്രം നെയ്യാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വസ്ത്രം നെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു റോ മെറ്റീരിയലാണ് ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ് ഔട്ട്പുട്ടായി വരുമ്പോൾ അതെന്താ ഒരു സാരിയോ അല്ലെങ്കിൽ മറ്റൊരു ക്ലോത്തോ ആയി മാറും. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ്. മറ്റത് ഇൻപുട്ടാണ്. ഇൻപുട്ട് എന്താണ്? ശരിക്കും പറഞ്ഞാൽ റോ മെറ്റീരിയൽ, അതിന് പ്രോസസ്സ് ചെയ്യപ്പെടാത്ത വസ്തുവാണ്. അതാണ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത്. ആ കമ്പ്യൂട്ടറിലോട്ട് കൊടുത്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോഴാണ് അത് റിസൾട്ട് അല്ലെങ്കിൽ അതൊരു ഔട്ട്പുട്ടായി മാറുന്നത്. 1+2 എന്ന് പറയുന്നത് എന്തൊരു റോയാണ്. 1 ഒരു റോ മെറ്റീരിയൽ അല്ല ഒരു ഡാറ്റയാണ്. 2 ഒരു ഡാറ്റയാണ്. പ്ലസ് മറ്റൊരു ഡാറ്റയാണ്. അതേസമയം 1+2=3 എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ടാണ്, ഔട്ട്പുട്ടാണ്. അതാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന പ്രോസസ്സ് ചെയ്യപ്പെട്ട ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റയാണ് എന്ത് ഇൻഫർമേഷനായി മാറുന്നത്. ഡാറ്റ എന്ന് പറയുന്നത് പ്രോസസ്സ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ടാണ് എന്ത് ഡാറ്റ എന്ന് പറയുന്നത്. പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോഴാണ് അതിനെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമ്പ്യൂട്ടർ ഇസ് എ പ്രോഗ്രാമബൾ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് റോ ഡാറ്റ ആസ് ഇൻപുട്ട് ആൻഡ് പ്രോസസ്സസ് ഇറ്റ് വിത്ത് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന എന്താണ്? ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ വഴിയാണ്. ഒരുപാട് ഇൻസ്ട്രക്ഷൻ വഴിയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അത് എല്ലാതും ഒരുപോലെയല്ല പ്രോസസ്സ് ചെയ്യപ്പെടുക. ആ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറഞ്ഞത്.
അതുകൊണ്ട് തന്നെയാണ് ഇൻസ്ട്രക്ഷനൊക്കെ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീൻ ആയതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് റെൻഡേഴ്സ് ഔട്ട്പുട്ട് ജസ്റ്റ് ആഫ്റ്റർ പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ക്യാൻ സേവ് ദ ഔട്ട്പുട്ട് ഫോർ ഫ്യൂച്ചർ യൂസ്. ഇറ്റ് ക്യാൻ പ്രോസസ് ന്യൂമറിക്കൽ ആസ് വെൽ ആസ് നോൺ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്. ദ ടേം കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്പ്യൂട്ടറി വിച്ച് മീൻസ് ടു കാൽക്കുലേറ്റ്. ഈ പ്രോസസ്സ് ചെയ്യപ്പെട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് ഒരു പിന്നീടുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടി, ഒരു ഭാവിയിലൊരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ, ഇപ്പം 1+2=3 എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് വഴിയാണ് അത് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അതൊക്കെയാണ് ലോജിക്കലിൽ വരുന്നത്. എന്തായാലും അതുവഴിയാണ് ഇത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. ഈ പ്രോസസ്സ് ചെയ്യപ്പെട്ടതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മറ്റൊരു തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ യൂസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ന്യൂമറിക്കൽ കാൽക്കുലേഷനാവും അല്ലെങ്കിൽ നോൺ ന്യൂമറിക്കൽ, ന്യൂമറിക്കൽ നമ്പേഴ്സ് കാൽക്കുലേഷനാവാം അല്ലെങ്കിൽ എന്താണ് ആൽഫബറ്റ്സോ എന്ത് യൂസ് ചെയ്തുകൊണ്ടോ ആവാം. ഈ കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് വന്നൊരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്, കമ്പ്യൂട്ടറി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ളൊരു എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാം, ആ ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു വാക്ക് വന്നിട്ടുള്ളത്. അതിന് മീനിങ് കമ്പ്യൂട്ടറിൽ നിന്നുള്ള മീനിങ് കാൽക്കുലേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാം. കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. ശരിക്കും ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയൽ അൺലോക്ക് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, പിന്നെ മെയിൻ ഫ്രെയിം, സൂപ്പർ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, അങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് മുന്നേ നമ്മൾ പഠിച്ചിരുന്നത്, മുൻ കാലഘട്ടങ്ങളിലെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെയല്ല. അപ്പോൾ അതായത് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ രൂപ മാറ്റത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ടൈപ്സ് പഠിപ്പിക്കുന്നത്. മറ്റൊരു ഉള്ളിലുള്ള യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾക്കനുസരിച്ചിട്ടെല്ലാം തന്നെ കമ്പ്യൂട്ടറിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ സൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ. മുന്നേ ഇത്തെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ അനലോഗ് ആൻഡ് ഡിജിറ്റലാണ്. അതിൽ ഡിജിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. അതായത് സീറോസും വണ്ണും ആണ് അതിലെ ലാംഗ്വേജസ്. നമ്മുടെ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ ബൈനറി ഭാഷയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷീനറി ഭാഷയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബൈനറി ഭാഷയിലുള്ള ഡിജിറ്റുകളാണ് സീറോയും വണ്ണും. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. അതാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. അതേസമയം അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് മുൻ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. അതിൽ വേരിയബിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതിന് ഉണ്ട്. പക്ഷേ ആ ഒരു ക്ലാസിഫിക്കേഷൻ മാറി നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസിന് കമ്പ്യൂട്ടർ ഡിവൈസിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സ് ആർ നൌ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദുവർ യൂസ് ഓർ സൈസ്, യൂസ് അല്ലെങ്കിൽ സൈസിനനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പല അതും പലതരത്തിലുണ്ട്. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, നെറ്റ്ബുക്ക്, സെർവർ, പാം ടോപ്പ്, അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഈ നാലെണ്ണമാണ് ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും നോട്ട്ബുക്കും നെറ്റ്ബുക്കും. അതുകൊണ്ടാണ് ഇത് മാത്രം ഇതിൽ നോട്ട് ചെയ്തത്. ഇല്ല ഇത് മാത്രമല്ല, ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. ഫസ്റ്റ് ഇതിൽ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ നമ്മൾ സാധാ ഡെസ്ക്, അതായത് സാധാ ഒരു പ്ലേസിൽ ലൊക്കേറ്റ് ചെയ്ത ഡെസ്ക് കമ്പ്യൂട്ടറാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഈ ഫിഗറിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ PCs എന്നാണ് പറയുക. പേഴ്സണൽ കമ്പ്യൂട്ടർ ഷോർട്ട് ഫോമാണ് PCs. ആർ ഡിസൈൻഡ് ഫോർ യൂസ് ബൈ ആൻ ഇൻഡിവിജ്വൽ അറ്റ് എ ഫിക്സഡ് ഒരു സ്ഥലത്ത് പ്രത്യേകം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. IBM വാസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ടു ഇൻട്രൊഡ്യൂസ് ആൻഡ് പോപ്പുലറൈസ് യൂസ് ഓഫ് ഡെസ്ക്ടോപ്പ്. എ ഡെസ്ക്ടോപ്പ് യൂണിറ്റ് ടിപ്പിക്കലി ഹാസ് എ CPU, മോണിറ്റർ, കീബോർഡ് ആൻഡ് മൗസ്.
ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത IBM കമ്പനിയാണ്. മെയിനായിട്ട് ഒരു ഡെസ്ക് ടോപ്പ് എൻ്റെ യൂണിറ്റ് എന്നാണ് CPU, സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്. CPU ഉണ്ടായിരിക്കും, മോണിറ്റർ ഉണ്ടായിരിക്കും, കീബോർഡ് ഉണ്ടായിരിക്കും, മൗസ് ഉണ്ടായിരിക്കും. ഒരു ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്തായാലും ഈ മസ്റ്റായിട്ട് 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് പറയുന്നത് ഒരു കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. Despite his huge popularity, desktops gave way to a more compact and portable. Personal computers are called laptop in 200 seconds. Laptops are also called notebook and കമ്പ്യൂട്ടർ സിംപ്ലി നോട്ട്ബുക്സ്. നമ്മുടെ ഒരു നമ്മുടെ ഈ ഒരു സൊസൈറ്റി കൂടുതലായിട്ടും കോമ്പാക്റ്റബിളും പോർട്ടബിളുമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ആവശ്യാനുസരണം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനും അത് കൊണ്ടുപോകാൻ മാത്രമല്ല അത് അതിനനുസരിച്ച് യൂസ് ചെയ്യാനും കഴിയുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലാപ്ടോപ്പിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PC എന്നാണ് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നുള്ള ലാപ്ടോപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഈ ലാപ്ടോപ്പുകൾ തന്നെയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, നോട്ട്ബുക്കും നെറ്റ്ബുക്കും. അപ്പോൾ അത് ലാപ്ടോപ്പ് തന്നെയാണ് ലാപ്ടോപ്പിൻ്റെ വകഭേദമാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞത് പോലും എങ്കിലും laptop runs using batteries and connected to networks using Wi-Fi chips. They also have chips for energy efficiency so that they can conserve power whenever possible, have a longer life. Laptop എന്നുള്ളത് മറ്റതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ഒരു ബാറ്ററി വഴി ചാർജ് ചെയ്ത് യൂസ് ചെയ്യും, മൊബൈലൊക്കെ യൂസ് ചെയ്യണമായി ബാറ്ററി വഴി ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. മറ്റത് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, ദിവസം ബാറ്ററി യൂസ് ചെയ്ത് വൈഫൈ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയത് ലാപ്ടോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. അത് മാത്രമല്ല എനർജി കൺസ്യൂമിംഗ് ആണ്, ലോങ്ങർ ലൈഫാണ്, അങ്ങനെ കുറേ ഗുണങ്ങൾ കമ്പാരിറ്റീവ്ലി വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ PCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗുണങ്ങളുണ്ടാകും. നമ്മളെപ്പോഴും കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ പഴയ ജനറേഷനുകളും നല്ലത് രീതിയിൽ നിൽക്കുന്നതായിരിക്കണം, അതാണല്ലോ പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പിൻ്റെ തന്നെ രണ്ട് വകഭേദങ്ങളാണ് നോട്ട്ബുക്കും നെറ്റ്ബുക്കും. കണ്ടാൽ ലാപ്ടോപ്പ് തന്നെയാണ്, വലിയ ചേഞ്ചുകളൊന്നുമില്ല, ചെറിയ മൈന്യൂട്ടായ ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ. എ നെറ്റ്ബുക്ക് ഈസ് എ type of laptop that is slimmer, lighter and offer a more simplified set of tools. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട്ബുക്കിന് മറ്റൊരു പേര് നോട്ട് പാഡ് അല്ലെങ്കിൽ റൈറ്റിംഗ് പാഡ്, ഡ്രോയിങ് പാഡ്, ലീഗൽ പാഡ് എന്നൊക്കെ പറയാറുണ്ട് നോട്ട്ബുക്കിന്. നോട്ട്ബുക്കും കാണുമ്പോൾ ലാപ്ടോപ്പ് പോലെ തന്നെയാണ്. ഇസ് എ ബുക്ക് ഓർ സ്റ്റാക്ക് ഓഫ് പേപ്പർ പേജസ് ദർ ഓഫൺ റൂൾഡ് ആൻഡ് യൂസ്ഡ് ഓഫ് പർപ്പസ് സച്ച് ആസ് റെക്കോർഡിംഗ് നോട്ട്സ് ഓർ മെമ്മോറ ആൻഡ് അതർ റൈറ്റിംഗ് ഡ്രോയിങ് ഓർ സ്ക്രാപ്പ് ബുക്ക്. എഴുതുന്നതിനും വർക്കുന്നതിനും അപ്പുറത്തേക്ക് എന്താണ് റെക്കോർഡിങ്ങിനും എല്ലാം തന്നെ കഴിയുന്ന ഒരു പ്രത്യേക തരം ലാപ്ടോപ്പാണ് നോട്ട്ബുക്ക്. ലാപ്ടോപ്പിൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്, മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ മാത്രമേ നോട്ട്ബുക്കിനുള്ളൂ. നോട്ട്ബുക്കിന് നോട്ട് പാഡ്, റൈറ്റിംഗ് പാഡ്, ഡ്രോയിങ് പാഡ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ അടുത്തായിട്ട് പറയുന്നത് നെറ്റ് ബുക്കാണ്. നെറ്റ് ബുക്ക് ഈസ് എ മാർക്കറ്റിംഗ് ടേം വിച്ച് വാസ് യൂസ് ചെയ്ത പാസ്റ്റ് വാസ് സ്മോൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് തന്നെ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് തന്നെയാണ് നെറ്റ് ബുക്ക്. പക്ഷേ ബിസിനസ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നൊരു ടേമാണ് നെറ്റ് ബുക്ക് എന്ന്. ആ ലാപ്ടോപ്പിൻ്റെ ചെറിയ സൈസും എക്സ്പെൻസ് കുറഞ്ഞതുമായിട്ട് കോമണായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് അത്രയുള്ള ക്വാളിറ്റി ഉള്ള ഒരു സംഭവം ഒന്നല്ല നെറ്റ്ബുക്ക്. മെയിനായിട്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നെറ്റ്ബുക്ക് എന്നാണ് പറയുക. പെർഫോമൻസ്
ജനറലി ലോ പെർഫോമൻസ് ആണ്, പിന്നെ സ്മോളാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, മാർക്കറ്റിംഗ് ടേംസ് മാർക്കറ്റിംഗ് ടീമിൽ യൂസ് ചെയ്യുന്ന, നെറ്റ്വർക്ക് യൂസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ് നെറ്റ്ബുക്ക്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ പുവറാണ് നെറ്റ്ബുക്ക്. നോട്ട്ബുക്ക് നെറ്റ്വർക്ക് നെറ്റ്ബുക്കിന് അപേക്ഷിക്കുമ്പോൾ നോട്ട്ബുക്ക് നല്ലതാണ്. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ നാലിനാണ് പഠിക്കാനുണ്ട്, ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, നെറ്റ്ബുക്ക്, നോട്ട്ബുക്ക്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.